നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ചില സേവനങ്ങൾക്ക് ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഒരുക്കുന്നതായ റിപ്പോർട്ട്. ഗതാഗത വകുപ്പിന്റെയും താമസകാര്യ വകുപ്പിന്റെയും ഫീസ് നിരക്കുകളിൽ വർധന അഭ്യർത്ഥിച്ചുള്ള മെമ്മോറാണ്ടം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ സബ ഉടൻ സമർപ്പിക്കുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. സന്ദർശക വിസ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇക്കൂട്ടത്തിൽ പെടുമെന്നാണ് വിവരം. മെമ്മോറാണ്ടത്തിൽ പുതിയ ഫീസ് ഘടന ഉൾപ്പെടുത്തിയിട്ടില്ല. ഫീസ് വർധനയ്ക്ക് മന്ത്രി തത്വത്തിൽ അംഗീകാരം നൽകിയാൽ പുതിയ നിരക്ക് ഉൾപ്പെടുത്തി വിശദമായ നിർദ്ദേശം സമർപ്പിക്കുന്നതിനും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ബജറ്റ് കമ്മിയും വരുമാനം കുറഞ്ഞതുമാണ് സർക്കാരിനെ ഫീസ് വർധനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഈദ് ഉൽ ഫിത്തറിന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും സിവിൽ സർവീസ് കമ്മീഷൻ 9 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. വിശുദ്ധ റമദാനിലെ 30 ദിവസമായ മെയ് 1 ഞായറാഴ്ച റെസ്റ്റ് ഡേ ആയിരിക്കും. മെയ് 2, 3, 4 ദിവസങ്ങളിൽ ഈദ് ഉൽ ഫിത്തറിന്റെ ഔദ്യോഗിക അവധിയായിരിക്കും. 2 അവധി ദിവസങ്ങൾക്കിടയിലുള്ളതിനാൽ മെയ് 5 വ്യാഴം വീണ്ടും റെസ്റ്റ് ഡേ ആയിരിക്കും. 9 ദിവസത്തെ അവധികൾക്ക് ശേഷം മെയ് 8 ഞായറാഴ്ച ഔദ്യോഗിക ജോലികൾ പുനരാരംഭിക്കും. ജഹ്റ മുനിസിപ്പാലിറ്റി ബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ അലക്ഷ്യമായി നിർത്തിയിട്ട 11 കാറുകളും 4 മൊബൈൽ വക്കാലകളും കസ്റ്റഡിയിലെടുത്തു. വഴി തടസ്സപ്പെടുത്തുന്നതും പൊതുജനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്നതുമായ കാര്യങ്ങൾ നീക്കം ചെയ്തതിനായി മുനിസിപ്പാലിറ്റി പബ്ലിക് റിലേഷൻ വിഭാഗം അറിയിച്ചിരുന്നു. നേരത്തെ മുന്നറിയിപ്പ് നോട്ടീസ് പതിച്ചിട്ടും നിശ്ചിത സമയത്തിനകം മാറ്റാത്ത കാറുകളാണ് കസ്റ്റഡിയിലെടുത്ത് ഗ്യാരേജിലേക്ക് മാറ്റിയത്. സാദ് അൽ അബ്ദുള്ള ഭാഗത്ത് നിന്നുള്ള വക്കാലകളാണ് കസ്റ്റഡിയിലെടുത്തത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 2 ഐസ്ക്രീം കാർട്ട് നടത്തിപ്പുകാർക്കെതിരെയും നടപടിയെടുത്തു. ലോകസഞ്ചാരത്തിനിറങ്ങിയ മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് ഹാഫിസ് കുവൈറ്റിലെത്തി. കൂടെ ഉണ്ടായിരുന്ന ഇജാസ് ഇക്ബാൽ അസുഖത്തെ തുടർന്ന് സൗദിയിൽ നിന്ന് തൽക്കാലം ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങി. ഇദ്ദേഹം 1 ആഴ്ചയ്ക്കകം ഹാസ്യ വിനോദം ചേരും. കേരള രജിസ്ട്രേഷൻ നമ്പറുള്ള കറുത്ത മഹേന്ദ്ര ഥാർ വാഹനം 1 ആഴ്ച കുവൈറ്റിലുണ്ടാകും. കേരള ടു ആഫ്രിക്ക എന്ന പേരിൽ കഴിഞ്ഞ നവംബർ 25 മൂവാറ്റുപുഴയ്ക്കടുത്ത് പുതുപ്പാടിയിൽ നിന്നാണ് ഇവർ യാത്ര ആരംഭിച്ചത്. ഡീൻ കുര്യാക്കോസ് എംപിയും ചലച്ചിത്ര നടൻ ഷിയാസ് കരീമും ചേർന്നാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. 1.5 വർഷം കൊണ്ട് GCC രാജ്യങ്ങളും ആഫ്രിക്കയും സഞ്ചരിക്കുകയാണ് അടുത്ത ബന്ധുക്കളായ ഇവരുടെ ലക്ഷ്യം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. എംബസി ഓഡിറ്റോറിയത്തിലും ഇന്ത്യൻ ഹൗസിലുമായി നടന്ന പരിപാടിയിൽ കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് മേഖലയിലെ പ്രമുഖരും സംഘടനാ നേതാക്കളും മാധ്യമ പ്രവർത്തകരുമായിരുന്നു ശ്രോതാക്കൾ. ഇന്ത്യയുടെ വൈവിധ്യമാർന്നതും സമ്പന്നവുമായ സംസ്കാരം ലോകത്തിന് മാതൃകയാണെന്നും കുവൈറ്റുകളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്നും അംബാസഡർ അഭ്യർത്ഥിച്ചു. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തിയ പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. തെരുവിൽ ഭിക്ഷാടനം നടത്തിയതിന് ഏഷ്യൻ അറബ് വംശജരാണ് പിടികൂടിയത്. രാജ്യത്തെ ഭിക്ഷാടനത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വിവിധ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ഇതിനിടെ റമദാനിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നവരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭിക്ഷാടകരെ കണ്ടാൽ പോലീസിന് വിവരം കൈമാറണമെന്നും അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗ്രോസറി സ്റ്റോറിൽ വെച്ച് വയോധികനെ ആക്രമിച്ച കേസിൽ കുവൈറ്റി അറസ്റ്റിൽ. മയക്കുമരുന്ന് കേസിൽ മുമ്പ് പ്രതിയായിട്ടുള്ള കുവൈറ്റി പൗരനാണ് പിടിയിലായത്. സ്റ്റോറിലെത്തിയ കുവൈറ്റി പൗരൻ അകാരണമായി 2 പേരെ മർദ്ദിക്കുകയായിരുന്നു. ഇരകളായ 2 പേരാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുവൈറ്റി സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല മുതിർന്നവരോടുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം. ബംഗ്ലാദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോറിൽ വെച്ചായിരുന്നു ആക്രമണം. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 247 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.